ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ പെട്ടെന്നൊരു എഗ്ഗ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടാകുമ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഞാൻ 4 സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ഇട്ടുകൊണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സവാള വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നിട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടി ചേർത്ത് കൊടുക്കാം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലെ മിക്സിയുടെ ജാറിലോട്ട് കുരുമുളക്, നമ്മുടെ എരിവിനനുസരിച്ച്, പിന്നെ ഞാൻ 1/4 സ്പൂണ് പെരിഞ്ചീരകം, നല്ല ജീരകമല്ല, പെരിഞ്ചീരകം, പിന്നെ 5-6 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഞാൻ നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കുരുമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇത്രയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വറച്ചു കൊടുക്കാം. പൊടികളുടെ പച്ചമുളക് മാറിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഞാൻ 3 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ നമുക്കൊന്ന് വഴറ്റി എടുക്കാം. നന്നായിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഈ തക്കാളി വഴറ്റി എടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങ് നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 തണ്ട് കറിവേപ്പില കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് മടക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.